ഞങ്ങള് അഗത്തിയിലെത്തിയിരിക്കുകയാണ്. അഗത്തിയില് ഞങ്ങൾ ഇന്നലെ രാവിലെ 11 മണിക്കാണ് ഷിഫ്റ്റിൽ കയറിയത്. അപ്പോ വൈകിട്ട് 4 മണിയായിരുന്നു നമ്മുടെ അഗത്തിയിലെത്തിയിരിക്കുകയാണ്. എന്തായാലും അഗത്തിയിൽ അവിടെ നമ്മളെ പത്തുഷയും ടീം നമ്മുടെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല അനുഭവമായിരുന്നു ഈ ഒരു ഷിപ്പ് യാത്ര, ശരിക്കും ബോറടിപ്പിക്കാതെ വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. നമ്മള് ഷിപ്പിൽ നിന്ന് ബോട്ടിലേക്ക് നമ്മുടെ കയറുകയാണ്. കരയിലേക്ക് ഡയറക്റ്റ് അത് ഷിപ്പ് ബോട്ടിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ലഗേജും ആളുകളുടെ തിരക്കും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് ബോട്ടിലൂടെയാണ് മാറ്റുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങളും ബോട്ടിൽ ഇരുന്നതിന് ശേഷം ദൃശ്യങ്ങളാണ് ഷെബി പകർന്നത്. ഡയറക്റ്റ് ഷിപ്പ് അടിക്കുകയല്ല, അത് ഒരു ബോട്ടിലൂടെ നമ്മുടെ തീരത്തേക്ക് കൊണ്ടുപോവാണ് ആളുകളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ആടി ഒലയുകയാണ് സാർ കപ്പൽ എന്നൊക്കെ പറഞ്ഞ പോലെ ബോട്ട് ഇങ്ങനെ ആടി ഒലയുന്നുണ്ട്. പക്ഷെ ധൈര്യത്തോട് കൂടിയിട്ട് ദീപുകാരൊക്കെ പ്രത്യേകിച്ചും അവർക്ക് എക്സ്പീരിയൻസ് ആണ്, അവരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്, അവർ കൂളാണ്. പക്ഷെ നമ്മളെ പോലെ പുറത്തുനിന്ന് ആളുകൾക്ക് ചെറിയ ഭയമുണ്ട്. പക്ഷ ഷെഫി അത് ഇവരൊക്കെ ഇത്തിരി ഭയത്തോട് കൂടിയാണ് ഷിപ്പിലോട്ടിങ്ങനെ ബോട്ടിലോട്ട് ഇങ്ങനെ കടന്നു വരുന്നത്. എന്തായാലും കൂളാണ്. ഞങ്ങൾ അകത്തിയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കപ്പൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ സീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ചങ്ങാടി കൂട്ടത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പത്തുഷയും പ്രസിൽക്കയും അവിടെ എത്തിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ ഇവിടെ എത്തിയതായിരുന്നു. ഒരുപാട് സന്തോഷം, ത്രില്ലേറിയ യാത്രയായിരുന്നു. നമുക്ക് കൂടുതൽ അകത്തിയുടെ അല്ലെങ്കിൽ ദ്വീപിൻ്റെ കൂടുതൽ കാഴ്ചകളും അതിൻ്റെ കഥകളും ഒക്കെ അറിയാനുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അതുകൂടി കാണാം. ബൈ. ലക്ഷദ്വീപ് പോലീസ് ഹെൽപ്പ് എന്നാണ് അവരുടെ മെയിൻ ഫ്ലൈറ്റിൽ അവർ എഴുതുന്നുള്ളത്. ലക്ഷദ്വീപ് പോലീസ് എന്നാണ്. ചെറിയ ചെറിയ കടകൾ, എനിക്ക് വല്ലാത്തൊരു നമ്മൾ കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്, വല്ലാത്തൊരു വൈബാണത്.
ലക്ഷദ്വീപിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. നമുക്ക് അവരെ സംഘാടകർ നമുക്ക് ഒരുക്കിയിട്ടുള്ള വീടാണ്, ഇവിടെ നല്ലൊരു സൗകര്യത്തോടു കൂടിയുള്ള വീടാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. കാണാം, ഇതൊരു ഹാളാണ്, ഒരു മെയിൻ ഹാളാണ്. ഈ ഒരു മെയിൻ ഹാളിനപ്പുറത്ത് മൂന്ന് നല്ല ബെഡ്റൂം ഉണ്ട്, നല്ല സൗകര്യത്തോടു കൂടിയ ബെഡ്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അടക്കം ബെഡ്റൂമാണ്, മറ്റൊരു ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ആണ്. കാണാം, ഏകദേശം സെയിം ആയിട്ടുള്ള റൂം, ഇതും അതേപോലെയുള്ള അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. പിന്നെ ഇവിടെ റൂം ഉണ്ട്, ഹോട്ടലിൽ നാല് റൂം ഉണ്ട്. ഇത് കിച്ചണാണ്, നമുക്ക് നമ്മുടെ വീട് പോലെ താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണില്ല. സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയാം. എന്താ പറയുക, എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മെയിനും നേരത്തെ പറഞ്ഞു, പൊങ്ങാണ് ഇവിടുത്തെ മെയിൻ. ഈ പൊങ്ങ് നമുക്ക് ഏത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള പൊങ്ങ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ധാരാളം പൊങ്ങ് കഴിച്ചു, പക്ഷെ എന്നിട്ടും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇവിടെ വല്ലാതെ മതിപ്പിക്കുകയാണ്. അത് എന്തോ വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസം ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവണം. കൂടുതൽ വീഡിയോസുമായി നിങ്ങൾ വരും. ദൈവിൻ്റെ നന്മകളെ ഒരുപാട് നമുക്ക് അടുത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയും.